ഇനി തൃശ്ശൂരിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി വിൽസൺ മേച്ചിരി തയ്യാറാക്കിയ റിപ്പോർട്ട്. വന്യമൃഗശല്യം മൂലം പകൽ പോലും പുറത്തിറങ്ങാൻ ജനങ്ങൾ ഭയക്കുന്ന ഒരു ഗ്രാമത്തെക്കുറിച്ചാണ് ഈ റിപ്പോർട്ട്. എൻലൈറ്റ് ന്യൂസ് എക്സ്ക്ലൂസീവ്. ഇത് തൃശൂർ ജില്ലയിലെ വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ചിലെ മലയോര മേഖല. പകൽ പോലും പുറത്തിറങ്ങാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് ഭയമാണ്. കാരണം മറ്റൊന്നുമല്ല, പണ്ടൊക്കെ രാത്രികാലങ്ങളിൽ വല്ലപ്പോഴുമൊക്കെ വിഹരിക്കാറുള്ള വന്യമൃഗങ്ങളുടെ വിഹാരരംഗമായി മാറിയിരിക്കുകയാണ് പട്ടാപ്പകൽ പോലും ഈ ഗ്രാമങ്ങൾ. കാരണം ആക്രമണകാരികളായ കാട്ടാനകളും കാട്ടുപുലികളും കാട്ടുപന്നികളും യഥേഷ്ടം സൈരവിഹാരം നടത്തുകയാണിവിടെ. അതാകട്ടെ ഇരവെന്നോ പകലെന്നോ ഭേദമില്ലാതെ, കാടെന്നോ നാടെന്നോ ഉള്ള വേർതിരിവില്ലാതെ. ഇവയുടെ ആക്രമണത്തിൽ ജീവനും സ്വത്തിനുമൊക്കെ നഷ്ടം സംഭവിച്ചവരുടെ തേങ്ങൽ ഈ പ്രദേശത്തിന്റെ തീരാവേദനയാണ്. തൃശൂരിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി വിൽസൺ മേച്ചിരി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കൊച്ചുകുട്ടികളെ വിദ്യാലയങ്ങളിൽ അയക്കുവാൻ പോലും മാതാപിതാക്കൾക്ക് ഇവിടെ ഭയമാണ്. അനുഭവങ്ങൾ നൽകിയ വേർപാടിന്റെ വേദന കൊണ്ട് വീർപ്പുമുട്ടുന്നത് കൊണ്ടാണ് ഈ ഭയം. 52 വർഷങ്ങൾക്ക് മുൻപ് ഹാരിസൺ മലയാളം ലിമിറ്റഡിൽ ജോലിക്കാരനായി ശങ്കരൻ ഇവിടെ എത്തുന്നത്. ഇതുപോലൊരവസ്ഥ മുൻപെങ്ങും ഉണ്ടായിട്ടില്ലെന്നാണ് അദ്ദേഹം എൻലൈറ്റ് ന്യൂസിനോട് പറഞ്ഞത്. ജനവാസവും വികസനവും ഇത്ര ഇല്ലാതിരുന്ന അക്കാലത്ത് പോലും ഇവിടെ പ്രത്യേകിച്ച് വന്യമൃഗ ഭീഷണി ഉണ്ടായിട്ടില്ലത്രേ. സാധാരണ ജോലിക്കാർക്ക് ജോലിക്ക് പോകാൻ വരെ ബുദ്ധിമുട്ടുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ 52 വർഷം ഞാൻ ഇവിടെ വന്നതിൻ്റെ ശേഷമാണെങ്കിലും അന്ന് ഞാനിവിടെ ജോലി ചെയ്തിരുന്ന ആളാണ്. അന്നൊന്നും ഇത്ര ഒരു ശല്യങ്ങളോ ആനകളുടെ വന്യമൃഗങ്ങളുടെ ഒരു ശല്യം ഇവിടെ ഉണ്ടായില്ല. ഇപ്പം അടുത്ത കാലത്താണ് ഒരു 5-6 വർഷത്തിന് ശേഷമാണ് ഇതിനകത്ത് ആന വന്നത്. അങ്ങനെ ഇപ്പോൾ യാതൊരു ഇപ്പോൾ പൊറുതി മുട്ടിരിക്കുകയാണ് വന്യമൃഗങ്ങൾ. ഇപ്പോൾ അത് അവിടെ ഒരു പശുവിനെ അതിനെ മുമ്പ് പിടിച്ചു, അതിൻ്റെ അപ്പുറത്തൊരു പശുവിനെ പിടിച്ചു. ഇതെല്ലാം ഇവിടെ നടത്തു ചെയ്യട്ടെ. ഇപ്പോൾ ഒരു 5-3 വർഷത്തിൻ്റെ ഉള്ളിൽ നടത്തുന്ന കാര്യങ്ങളാണ്. മരണത്തിന്റെ നിഴൽ വീണ ഈ താഴ്വര ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ റബ്ബർ എസ്റ്റേറ്റിലാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപ് തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഇവിടെ തൊഴിലാളികൾ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും എത്തിയിരുന്നു. ദീർഘവർഷങ്ങളായി തലമുറ തലമുറകളായി അവരിവിടെ റബ്ബർ എസ്റ്റേറ്റ് തൊഴിലാളികളാണ്. അക്കാലത്ത് ഹാരിസൺ മലയാളം ലിമിറ്റഡിലെ തൊഴിലാളികൾക്കായി പണിത പരിമിത സൗകര്യങ്ങൾ മാത്രമുള്ള ലയങ്ങളിലാണ് അവർ ഇന്നും അന്തിയുറങ്ങുന്നത്. തുച്ഛമായ കൂലി കൊണ്ട് കഷ്ടിച്ചു കഴിഞ്ഞുകൂടിയ അവർക്ക് പരാതികളും പരിഭവങ്ങളും ഉണ്ടായിരുന്നില്ല. ഉള്ളതുകൊണ്ട് ഓണം പോലെയായിരുന്നു അവരുടെ ജീവിതം. എന്നാലിപ്പോൾ സ്ഥിതി മാറി. കൃഷി ചെയ്താൽ മാൻ, കാട്ടുപന്നി, മലയണ്ണാൻ, കാട്ടാന മുതലായവ അത് ഒരു വശത്ത് നശിപ്പിക്കുമ്പോൾ മറുവശത്ത് വളർത്തുമൃഗങ്ങളെ കാട്ടുപുലികൾ കടിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ ജീവിക്കും? ഇത് രാമകൃഷ്ണൻ ഇവിടെ എത്തിയിട്ട് നീണ്ട വർഷങ്ങളായി. രാമകൃഷ്ണനും പറയാനുള്ളത് കണ്ണീരണിഞ്ഞ കഥന കഥകൾ തന്നെ. സാധാരണ ഞങ്ങള് പിന്നെ കറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ പച്ചക്കറികള് നട്ടുപിടിപ്പിക്കാറ പതിവ്. ഇന്നൊരു വാഴ പോലും ചീന്തിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം വളർന്നു കഴിഞ്ഞു. പേടിച്ചിട്ടാണ് സന്ധി കഴിഞ്ഞ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റുന്നില്ല. ആ അവസ്ഥയിലാണ് തോട്ടം തൊഴിലാളി ഇപ്പൊ ജീവിക്കുന്നത്. ഒരു സാധനം വെച്ച് പിടിക്കാൻ കഴിയില്ല. പന്നികളൊരു ഭാഗത്തൂടെ, പുലി ഒരു ഭാഗത്തുകൂടെ, മറുഭാഗത്തൂടെ കാട്ടാനും. ഈ 2-3 ദിവസത്തിന് മുതലെണ്ണം കൊടുത്തിരുന്നു. ഇങ്ങനെ പുലി വന്നിട്ട് ഒരു പിന്നെ മൂരിക്കുട്ടിനെ തിന്ന്. ആ കാഴ്ച വളരെ പരിതാപകരമാണ്. ജനങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനിയും ഈ കാട്ടുമൃഗങ്ങളുടെ വിഷയത്തിൽ എന്തെങ്കിലും കൃത്യമായിട്ടുള്ള സംരക്ഷണം തൊഴിലാളിക്ക് കൊടുക്കാൻ സർക്കാരോ കമ്പനിയോ മറ്റിതര മേഖലയിലെ ആളുകളോ മുന്നോട്ട് വരുമെന്ന് അഭ്യർത്ഥിക്കണം. ഇവർക്ക് വേണ്ടി ശബ്ദിക്കാൻ കേരളത്തിലെ സാംസ്കാരിക നായകർ എന്നഭിമാനിക്കുന്ന ആരുമില്ല. കാരണം അവസരവാദ വരട്ടു തത്വശാസ്ത്രങ്ങളുടെ ആത്മാവ് ആവാഹിച്ച അവർക്ക് മനുഷ്യന്റെ പച്ചച്ചോരയുടെ മണമുള്ള ഇവിടേക്ക് വരാൻ താല്പര്യമില്ലായ്മ സ്വാഭാവികമാണ്. എൻലൈറ്റ് ന്യൂസ്, തൃശൂർ.